ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ പ്രവേശനം നടത്താൻ പോവുകയാണല്ലോ. ഇതിന്റെ പ്രധാന അജണ്ടകൾ എന്തെല്ലാം? രണ്ട്, കാർൽ മാർക്സ് പറഞ്ഞത് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പ് യാഥാർത്ഥ്യമാക്കുകയല്ലേ തീവ്രവാദം പോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്? മൂന്ന്, തീവ്രവാദ പ്രവർത്തനങ്ങളിൽ അധികവും ഇസ്ലാമിക തീവ്രവാദം എന്നാണല്ലോ പറഞ്ഞു കേൾക്കുന്നത്, എന്തുകൊണ്ട് ഇങ്ങനെ കേൾക്കുന്നു? ഒന്ന്, ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് രാഷ്ട്രീയ കക്ഷിയായി മാറുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി രാജ്യത്തിന് ഒട്ടേറെ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. നമ്മളെ കേരളീയരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ പരിചയമുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ ഈ രാജ്യത്ത് നൽകിയ വലിയ സംഭാവനകളിൽ ഒന്നാണ് മാധ്യമം ദിനപത്രം. അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി ഈ രാജ്യത്ത് നൽകിയ സംഭാവനകളിൽ ഒന്നാണ് ഈ രാജ്യത്തെ ഒരുപാട് ആതുര ശുശ്രൂഷാ കേന്ദ്രങ്ങൾ, ഓമശ്ശേരിയിലെ ശാന്തി ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ പെരുമ്പിലാവിലെ അൻസാർ ഹോസ്പിറ്റൽ. അങ്ങനെ ഈ രാജ്യത്തെ സാധാരണ പാവപ്പെട്ട ആളുകൾക്ക് അഭയമായി മാറുന്ന ഒരുപാട് ആശുപത്രികൾ, ആതുര സേവന കേന്ദ്രങ്ങൾ അതിന്റെ സംഭാവന. ഈ രാജ്യത്തെ കഷ്ടപ്പെടുന്ന മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അതിന്റെ സംഭാവന. എന്റെ സഹോദരൻ ഫാറൂഖ് സാഹിബ് പ്രതിദാനം ചെയ്യുന്ന IPH ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരുപാട് സംഭാവന നൽകി. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി രാജ്യത്തെ ജനങ്ങൾക്ക് നൽകുന്ന ഒരു സംഭാവനയാണ് രാഷ്ട്രീയ പാർട്ടി. അത് ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ പാർട്ടിയാവല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയല്ല, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി, ഈ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി, ആ ജനങ്ങളാലുള്ള ജനങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയായാണ് ജമാഅത്തെ ഇസ്ലാമി അത് രൂപീകരിക്കുക. അല്ലാതെ അത് മുസ്ലിം സമുദായത്തിന് വേണ്ടിയുള്ള മുസ്ലിങ്ങളുടെയോ ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് വേണ്ടിയുള്ള ജമാഅത്തെ വേണ്ടിയല്ല. ഈ രാജ്യത്തെ ധർമ്മബോധമുള്ള, നന്മ കാംക്ഷിക്കുന്ന, ഈ രാജ്യത്തെ ക്ഷേമം ആഗ്രഹിക്കുന്ന, മൂല്യബോധമുള്ള എല്ലാവർക്കും വേണ്ടി അവരുടേതായ ഒരു രാഷ്ട്രീയ പാർട്ടിയായിരിക്കും ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കുക. അത് ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ പാർട്ടി ആവുകയല്ല. ആ രാഷ്ട്രീയ, ഞാൻ മൌലികമായി വിശ്വസിക്കുന്നു, എല്ലാ മതങ്ങളും മുന്നോട്ട് വെക്കുന്ന അടിസ്ഥാന മൂല്യങ്ങൾ ഒന്ന്, ആ അടിസ്ഥാന മൂല്യങ്ങൾ ആണ് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടാവുക. ആ അടിസ്ഥാന മൂല്യങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു, ഇവിടെ ഈ രാജ്യത്തിന് ഏറ്റവും വലിയ ശാപമായി എല്ലാ സമൂഹങ്ങളും കരുതുന്നു മദ്യമാണ്. ഞാൻ എന്റെ വ്യക്തിപരമായ ഒരു ദുഃഖം കൂടി അറിയും, കാരണം ഞാൻ ജീവിതത്തിൽ ആദ്യമായി കോടതി കയറേണ്ടി വന്നത് ഒരു കൊലക്കേസിലെ സാക്ഷിയായിരുന്നു. ആ കൊലക്കേസിൽ അച്ഛനും മകനുമായി രണ്ട് അച്ഛനും മകനും മദ്യപിക്കുമായി. ഒരു ദിവസം അച്ഛനും മകനും മദ്യപിച്ച് ശട്ടക്കൂടവെ അച്ഛൻ മകനെ കുത്തിക്കൊന്നു, മകൻ കൊല്ലപ്പെട്ടു, അച്ഛൻ ജയിലായി, കുടുംബം രക്ഷപ്പെട്ടു. കുടുംബം രക്ഷപ്പെട്ടു എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കതിൽ ക്രൂരതയുടെ വാക്കു തോന്നിയേക്കാം, പക്ഷേ അതിനൊരു മറുവശം. ഞാൻ ഇന്ന് കാലത്ത് എന്റെ പ്രിയപ്പെട്ടവളോട് യാത്ര ചോദിച്ചു വരുമ്പോൾ അവൾ എന്റെ അരികെ അവസാനം വരെ ഒന്നോട് ചോദിച്ചു, എപ്പോഴാ വരിക. ഈ ചോദ്യം ഞാൻ മാത്രം അഭിമുഖീകരിക്കുന്നില്ല, ഈ രാജ്യത്തെ ഏതൊരു സ്നേഹനിധിയായ സാധനപ്പിഴയിൽ നിന്നും ഏതൊരു പുരുഷനും നേരിടുന്ന ചോദ്യമാണ് എപ്പോഴാണ് വരിക. ആ ചോദ്യത്തിൽ പ്രതീക്ഷയിൽ എന്റെ ഭർത്താവിനെ, എന്റെ പ്രിയപ്പെട്ടവനൊന്നും സംഭവിക്കാതെ സുഖമായി വരട്ടെ എന്ന പ്രതീക്ഷയുടെ പ്രാർത്ഥനയുണ്ട്. അതിനേക്കാളേറെ സ്നേഹപൂർവമായ, സ്നേഹമസന്ധമായ ഒരു ആത്മ സാന്നിധ്യത്തിന്റെ പ്രേമാർത്ഥനയുണ്ട്. അതാണ് ഏതൊരു പെണ്ണും ഉയർത്തുന്ന ചോദ്യം. അതേസമയം തനിക്കും കുട്ടി, ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ നിങ്ങൾക്കായി നമ്മളൊക്കെ തിരിച്ചെല്ലുമെന്തായ്യാ, കുട്ടികളാരും അടുത്തില്ലെങ്കിൽ ആദ്യം ചെയ്ത പ്രശ്നം സ്വീകരിച്ചു, കുട്ടി അടുത്തെങ്കിൽ പിന്നെ തൽക്കാലം അപ്പണം ചെയ്യുക. എന്നാലും മുസ്ലിങ്ങളായ ആളുകൾ സലാം ചെല്ലും, അർത്ഥമാണ് ചെയ്യും. വീട്ടിലേക്ക് തിരിച്ചു പോരുമ്പോൾ കൈകൊടുത്ത് സലാം ചെല്ലി പോലും, തിരിച്ചെല്ലുമ്പോൾ കൈകൊടുത്ത് ഹസ്തദാനം ചെയ്ത് സലാം ചെല്ലി സ്വീകരിക്കും. ഇത് ഒരു ദാമ്പത്യത്തിലെ ഒരു മഹിതമായ ഭാവം. അതേസമയം തനിക്കും കുട്ടികൾക്കും ചെലവിന് തരേണ്ട പണം ചാരായക്കടയിൽ നിന്ന് ഈ മുക്കട്ടം കുടിച്ച് കലങ്ങിയ കണ്ണുകളും നാവുന്ന വായും പാടിക്കുഴയുന്ന കൈകാലുകളും നാവ് നിറയെ തെളിവാക്കുകളുമായി കടന്നു വരുന്ന തന്റെ ജീവിത പങ്കാളിക്ക് വാതിൽ തുറന്നു കൊടുക്കേണ്ടി വരുന്ന ഒരു പെണ്ണിന്റെ ഹൃദയവേദന അടക്കുവാൻ ഞാൻ പറയുന്ന ഈ ലോകത്തൊരു മാപ്പിലേക്കും സാധ്യമല്ല. അച്ഛന്റെ കാലച്ച കേൾക്കുമ്പോൾ കട്ടിനടിയിൽ പോയി ഒളിക്കേണ്ടി വരുന്ന ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളുടെ നാടാണ് നമ്മുടെ കേരളം. എന്നല്ല, ഒന്നുകൂടി നിങ്ങളോട്ട് നോക്കൂ, ശരാശരി കേരളീയൻ 2000 രൂപയുടെ സ്വർണം വാങ്ങുന്നു, 1800 രൂപ മദ്യം കുടിക്കുന്നു, 15 രൂപയുടെ പുസ്തകം വാങ്ങുന്നു എന്നാണ് കണക്ക്. ഇതാണല്ലോ നമ്മുടെ സംസ്ഥാനത്തിന്റെ അവസ്ഥ. ഇവിടെ ഈ മദ്യം അവസാനിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ എന്റെ സഹോദരിമാർ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, അവരിൽ മഹാപുരുൾ 50% എന്തായാലും രാജ്യത്തെ പെണ്ണുങ്ങളാണല്ലോ, അവരാഗ്രഹിക്കുന്നു ഈ രാജ്യത്തെ മദ്യപാനം അവസാനിക്കണം. കാരണം അവരാണ് അതിന്റെ മുഖ്യമായ ഇരകൾ. വളരുന്ന തലമുറയിലെ എന്റെ പിന്തരിച്ചന്മാർ ആഗ്രഹിച്ചു പോകുന്നു ഈ മദ്യം അവസാനിക്കുന്നു. ഞാൻ പറയുന്നു, ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അജണ്ടയിൽ തീർച്ചയായും മുഖ്യമായും അതുണ്ടാവും.
ഈ ജമാ മുന്നോട്ട് വരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അജണ്ടയിൽ ഞാൻ ഒന്നുകൂടി പറയുന്നു, ഇവിടുത്തെ ആദിവാസികളും ദരിദ്രർക്കും ഭൂമിയില്ലാത്തോളം കാലം 10,000 ഏക്കർ ഭൂമി പിടിച്ചെടുക്കുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രകടനപത്രിക പറയുകയല്ല, അധികാരം കിട്ടുകയോ പങ്കാളിത്തമുള്ള ഭരണം പരിഗണിച്ചാൽ പിടിച്ചെടുത്ത് ഈ രാജ്യത്തെ ഭൂമിയില്ലാത്തവന് കൊടുക്കുക തന്നെ. അങ്ങനെയുള്ള സാമൂഹ്യ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന മൂല്യാധിഷ്ഠിതമായ ധർമ്മനിഷ്ഠമായ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ജനസമയമാണ്. അതൊരിക്കലും ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയപക്ഷ്യത ഈ രാജ്യത്തിന്റെ രാജ്യത്തിന് വേണ്ടിയുള്ള രാജ്യവാസികളുടെ രാഷ്ട്രീയപക്ഷ്യമാണ്. കാരണം നമുക്ക് പറഞ്ഞത് ശരിയാണ്, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പ സ്വാഭാവികമായിട്ടും, കാരണം മതത്തിന്റെ പേരിൽ ഇവിടെ ഭീകര പ്രവർത്തനം നടക്കുന്നു, ഇവിടെ വലിയ തീവ്രവാദങ്ങൾ നടക്കുന്നു എന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ഹിംസാ പ്രവർത്തനവും ഭീകരതയും നടക്കുന്ന മതത്തിന്റെ പേരിലാണ്. നിലവിലുള്ള സാഹചര്യത്തെ കൊണ്ടുനോക്കും, നമ്മുടെയൊക്കെ ജീവിതകാലത്ത് നമ്മുടെ വായനാ ലോകത്തുണ്ടായ ഏറ്റവും ഭീകരമായ ഹിംസ ഒന്നാം വിധത്തിലെ 3 കോടി ആളുകൾ വ്യത്യസ്ത ഘട്ടങ്ങളിലായി ഒന്നാം ലോകയുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. എന്നിട്ട് നമ്മൾ ആ ഒന്നാം ലോകയുദ്ധത്തിൽ കൊന്നതിന് കൊലക്ക് ഈ മനുഷ്യരെ കൊല്ലതിന് കാരണം ദേശീയത, സങ്കുചിതമായ ദേശീയതയോ അതല്ല മതമോ. 2ാം ലോകയുദ്ധത്തിൽ 5 കോടി ആളുകൾ വ്യത്യസ്ത ഘട്ടങ്ങളിലായി കൊല്ലപ്പെട്ടത്. 2ാം ലോകയുദ്ധത്തിന് കാരണം ഹിറ്റ്ലറുടെ വംശീയതയും ദേശീയ സങ്കുചിതയും അല്ലേ? മുസോളിനിയുടെ വംശീയതയും സങ്കുചിതയും അല്ലേ? അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞ 3000 വർഷത്തെ ടാറ്റാനിക് വംശത്തിന്റെ വിശുദ്ധി പുലർത്തുന്ന ഒരു ജനവിഭാഗത്തിന്റെ വംശവിശുദ്ധിയെ കുറിച്ച് അഭിമാന ബോധമല്ലേ 2ാം ലോകയുദ്ധത്തിന് കാരണമായി? അതിൽ മതമാണോ യഥാർത്ഥത്തിൽ പങ്കുവച്ചത്? ഇനി നിങ്ങൾ ഓർത്തോക്കൂ, ഹിരോഷിമയും നാഗസാക്കിയിലും ജപ്പാൻ കീഴടങ്ങിയ ശേഷം ബോംബിട്ട് 500,000 കൊന്നില്ലേ? അതിൽ മതത്തിനാണോ പങ്കുള്ളത്? സങ്കുചിതമായ ദേശീയതക്കോ? വിയറ്റ്നാമിൽ 30 ലക്ഷം ആളുകൾ കൊല്ലപ്പെട്ടില്ലേ? ആ 30 ലക്ഷം നിരപരാധികളെ കൊന്നൊടുക്കിയത് മതമാണോ അതോ സാമ്രാജ്യത്വമോ? മുതലാളിത്ത സാമ്രാജ്യത്വമോ? പനാമയിൽ, ഓട്ടിമലയിൽ, നിക്കരാഗ്വയിൽ, ക്യൂബയിൽ, കമ്പോഡിയയിൽ, എൽസാൽവഡോറിൽ, ചിലിയിൽ, ഹംഗറിയിൽ, അങ്ങനെ അവസാനം അഫ്ഗാനിസ്ഥാനിൽ, ഇറാഖിൽ കഴിഞ്ഞ 2ാം ലോകയുദ്ധത്തിന് ശേഷം മാത്രം 14 കോടി ആളുകളെ അമേരിക്ക 70 രാജ്യങ്ങളിലായി കൊന്നൊടുക്കിയത് മതത്തിന്റെ പേരിലാണോ? അതോ സാമ്പത്തിക രാഷ്ട്രീയ സാമ്രാജ്യത്വ താല്പര്യത്തിന്റെ സംരക്ഷണത്തിനോ? ഇനിയിപ്പോൾ ഏറ്റവും അവസാനമായി മുംബൈയിൽ നടന്ന ഭീകരപ്രവർത്തനം, അത് മതത്തിന്റെ പേരിലാണോ ആണ് എന്നൊരു നിമിഷം നിങ്ങളോട്ട്. അതിന്റെ ഏറ്റവും വലിയ ദുരന്തം വരുന്ന ബോംബെയിലെ കൊല്ലപ്പെട്ട 200 ആളുകളോളം വരുന്ന ആളുകൾ, അവിടെ കുടുംബങ്ങൾ, ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യൻ, എന്നാൽ ഏറ്റവും വേദന സഹിക്കുന്ന ഇന്ത്യൻ മുസ്ലിങ്ങൾ അവിടെ ചരിത്രത്തിലെ ഏറ്റവും ദുഃഖം അനുഭവിക്കുന്ന സന്ദർഭങ്ങളിൽ ഒന്നാണ് സമീപകാലത്തെ കഴിഞ്ഞുപോയ ഏതാനും മാസം. എന്താ കാരണം? ഈ ബോംബ് സ്ഫോടനങ്ങളിൽ ഏതോ കാരണവശാൽ പ്രതിസ്ഥാനത്ത് ഇസ്ലാമ മുസ്ലിങ്ങൾ നിർത്തപ്പെടുന്നു എന്ന് അവർ ധരിക്കുന്നു. അവർ ധരിക്കല്ല, പൊതുസമൂഹം അങ്ങനെ ധരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളെക്കുറിച്ച് ഇത്ര ഗുരുതരമായി തെറ്റിദ്ധരിക്കുകയാണല്ലോ ഞങ്ങളുടെ സഹോദരന്മാർ എന്ന ചിന്ത ഈ രാജ്യത്തെ 15 കോടി മുസ്ലിങ്ങളെ വേട്ടയാടുന്നുണ്ട് എന്നത് അനുഷിദ്ധ്യമായ ഒരു വസ്തുത. നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി പറഞ്ഞു, അതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമുന്നതരായ നേതാക്കൾ പറഞ്ഞു, ഭീകരവാദത്തിന് ജാതിയില്ല, മതമില്ല, സമുദായമില്ല. ശരിയാണ്. അതേ സമയത്ത് തന്നെ ഒരു ജാതിയുടെ മേൽ വെച്ചുകെട്ടാനുള്ള ക്ഷമ നടക്കുന്നില്ല. പ്രഖ്യാ സിംഗ് ഠാക്കൂർ അദ്ദേഹത്തിന്റെ മോട്ടോർ വെഹിക്കിൾ കൊടുത്ത നമ്പർ 786 എന്നാണ്. ഖുർആന്റെ 113 അധ്യായങ്ങളിൽ ആദ്യ വൈദ്യ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെ ഒരു അക്കമായി മുസ്ലിങ്ങൾ സാധാരണ ഉപയോഗിക്കാറുള്ള നമ്പറാണ് 700. ആ നമ്പർ തന്നെ എന്തുകൊണ്ട് കൊടുത്തു? അതുപോലെ തന്നെ നമ്മുടെ ബഹുമാന്യയായ സോണിയാഗാന്ധിയെ വധിക്കും എന്നുള്ള ഭീഷണി പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിന്റെ അവസാനത്തിൽ അരുൺ സൂര്യ കൊടുത്ത പേരെന്താണ്? റഹ്മത്തുള്ളാഹി ബർക്കത്തുഹു. എന്തിനാണ് പേര് തന്നെ ചേർത്തത്? ആസാമിലെ സ്ഫോടനം നടത്തിയവർക്ക് അഭിനന്ദനം അറിയിച്ചതിന്റെ അവസാനം അഭിനന്ദന ശേഷം ഇൻഷാല്ലാഹ് അർത്ഥമില്ല, പക്ഷെ എന്നാണ് ചേർത്തത്? ഇൻഷാല്ലാഹ് എന്നല്ലേ. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ രാജ്യത്തെ ഏതൊരു സ്ഫോടനവും ഈ രാജ്യത്തെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അലോസരമുണ്ടാക്കും. ഒരു സമുദായങ്ങളിൽ വമ്പിച്ച നഷ്ടവും പ്രതിസന്ധിയും പ്രയാസവുമാണ്. അവിടെ ആത്മാഭിമാനത്തിന് ക്ഷണം വരുത്തുന്നു, അരക്ഷിതഭാവം ഉണ്ടാക്കുന്നു. അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഗുണങ്ങളെന്ന് മാത്രമല്ല ഒരൊറ്റ മുസ്ലിമിനും ഇത് ദോഷമല്ലാതെ വേറൊന്ന് വരുത്തുന്നേയില്ല. പിന്നെ ഇസ്ലാമിന് ഗുണമുണ്ട്. ഇസ്ലാമിന് ഗുണമില്ലെന്ന് മാത്രമല്ല ഇസ്ലാം കഠിനമായി വിലക്കുന്ന കാര്യമാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ച എന്റെ പ്രസംഗത്തിൽ 2ാമത് തന്നെ പരലോക വിശ്വാസം, അതോ മരണശേഷമുള്ള വിശ്വാസം. ഒരു നിരപരാധിയായ മനുഷ്യനെ കൊല്ലുന്നത് നരകത്തെ പ്രവേശത്തിന് കാരണമായ ജാതി ഏതാവട്ടെ, മതം ഏതാവട്ടെ, വിശ്വാസം ഏതാവട്ടെ, ഒരൊറ്റ നിരപരാധിയായ മനുഷ്യനെ കൊല്ലാൻ അയാൾ നരകാവകാശിയാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്.